തിരുനാമത്തിന് മഹത്വം. പ്രത്യാശ എന്ന ഈ തിരുവചന ധ്യാനത്തിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് അല്പസമയം ദൈവവചനം ധ്യാനിപ്പാനായി യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിൻ്റെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും. സാത്താൻ ദൈവത്തോട് യോബിനെക്കുറിച്ച് സാത്താനുള്ള ധാരണ സംസാരിക്കുന്നതാണ് നമ്മളിവിടെ വായിച്ചത്. ആ ധാരണ തെറ്റായ ധാരണയാണ് എന്ന് പിന്നത്തേതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ആ ലക്ഷ്യം വളരെ ക്ലിയറാണ്. അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയും. ഈ ഒരു കാര്യം ദൈവത്തോട് സാത്താൻ ചെന്ന് പറയുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 9-ാമത്തെ വാക്യമാണ്. ആ വാക്യം കാണുന്നത്, അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? ഇയ്യോബിൻ്റെ ദൈവഭക്തി മാത്രമാണ് സാത്താൻ ലക്ഷ്യമാക്കിയത്. ഏത് വിധേനയും ദൈവത്തോടുള്ള ബന്ധത്തെ തള്ളിപ്പറയുവാനുള്ള പൈശാചിക ലക്ഷ്യമായിരുന്നു നമുക്ക് അവിടെ കാണുവാനായിട്ട് പറ്റുന്നത്. ഇയ്യോബിൻ്റെ ആടുകൾ, ഇയ്യോബിൻ്റെ തൊഴുത്തിലെ കാളയും കഴുതയും അല്ലെങ്കിൽ ദാസിദാസന്മാരും മക്കളും ഒന്നും തന്നെ ഈ സാത്താന് ഇയ്യോബിനെ തൊടുന്നതിനൊരു സബ്ജക്റ്റേ അല്ല. പകരം സാത്താൻ അതിനെയൊക്കെ ലക്ഷ്യമാക്കുമ്പോഴും ഉള്ളിലെ ഉദ്ദേശം ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തകർത്ത് കളയുക എന്നുള്ളത് മാത്രമായിരുന്നു. ഈ പൈശാചികമായ ഉദ്ദേശം ഇയ്യോബ് അറിഞ്ഞിരുന്നില്ലെങ്കിൽ പോലും ഒരിക്കൽ പോലും പിശാചിൻ്റെ ഉദ്ദേശം സാധിക്കുവാനായി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു കാര്യം നമുക്കിവിടെ വ്യക്തമാണ് പ്രിയമുള്ളവരെ, നമുക്കുള്ള ഏതൊരു ഭൗതിക നന്മയും സാത്താനെ നമ്മളെ തൊടുന്നതിന് കാരണമേ അല്ല. പകരം ദൈവവുമായിട്ടുള്ള ബന്ധം ഒന്ന് മാത്രമാണ് പിശാച് ഒരു ദൈവഭക്തനെ ലക്ഷ്യമാക്കുന്നതിൻ്റെ കാരണം. അതുകൊണ്ട് പിന്നെ നമ്മളിവിടെ കാണുന്നത് ഇയ്യോബിനുണ്ടായിരുന്ന സകല ഭൗതിക നന്മകളെയും പിശാച് തൊടുന്നതായിട്ടാണ് കാണുന്നത്. തിരുവചനത്തെ നമ്മൾ വായിക്കുമ്പോൾ ഈ 11,000 അടങ്ങുന്ന മൃഗസമ്പത്ത് ഇയ്യോബിന് നഷ്ടപ്പെടുന്നത് ഇരുന്നു കൊണ്ട് കേട്ടൊരു മനുഷ്യനാണ് ഇയ്യോബ്. 1-ാം അധ്യായം തന്നെ അതിൻ്റെ 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റു എന്നാണ്. അതിൻ്റെ തൊട്ടുമുകളിൽ ഇയ്യോബിൻ്റെ തലമുറകൾ തനിക്ക് നഷ്ടമായി പോയി എന്ന വാർത്തയാണ് 20-ാമത്തെ വാക്യത്തിൽ ഇയ്യോബ് എഴുന്നേൽക്കുവാൻ കാരണമായത്. അങ്ങനെയാണെങ്കിൽ 11,000 മൃഗങ്ങൾ തനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നത് തന്നെ ഇരിക്കുന്ന ഇടത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ പോന്ന ഒരു വാർത്തയെ ആയിരുന്നില്ല എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഒരു പക്ഷേ നമ്മളെ തന്നെ ഒന്ന് ഇതിനകത്തൊന്ന് വിലയിരുത്തി നോക്കാം. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ നമ്മളുടെ ഏതെങ്കിലും ഒരു ഭൗതിക നന്മ, ഏതെങ്കിലും ഒരു ജോലിയോടുള്ള ബന്ധത്തിലോ ഭവനത്തിലെ മൃഗസമ്പത്തുകളോടുള്ള ബന്ധത്തിലോ ഇത്രയൊന്നുമല്ല, വളരെ ഒരുപക്ഷെ ഒരു ചെറിയ ആടോ അല്ലെങ്കിൽ ഒരു കോഴിയോ അല്ലെങ്കിൽ ഒരു വളരെ സ്നേഹിച്ചു വളർത്തിയ ഒരു വളർത്തു മൃഗമോ ഒക്കെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ദൈവത്തോടുള്ള ആരാധനയോ സ്തോത്രവും ഒക്കെ ഒരു പക്ഷേ കുറഞ്ഞു പോകുവാനുള്ള സാധ്യതയുള്ളവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഇവിടെ ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോഴും ഒരിക്കൽ പോലും ദൈവത്തെ പഴി പറയുവാനായി തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല, ഇയ്യോബിനെ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ പോകുന്ന ഒരു വാർത്തയായിട്ട് പോലും താൻ അതിനെ കണ്ടില്ല എന്ന് കാണുമ്പോൾ എത്രമാത്രം ഇയ്യോബ് തൻ്റെ സമ്പത്തിൽ ആശ്രയിച്ചിരുന്നില്ല എന്ന് നമുക്ക് അതിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഇയ്യോബ് എഴുന്നേറ്റത് എന്തിനാണെന്നറിയോ? ഇയ്യോബ് എഴുന്നേറ്റിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, 20-ാമത്തെ വാക്യത്തിൽ സാഷ്ടാംഗം വീണു. വാക്യം 21-ലേക്ക് നമ്മൾ വരുമ്പോൾ യഹോവ തന്നു, യഹോവ എടുത്തു എന്നും പറയുകയാണ്. 1-ാമത്തേത്, ഈ വാർത്തകൾ ദൈവസന്നിധിയിൽ താൻ ആരാധിക്കുവാൻ കാരണമാകുന്നു, ആരാധന ഒട്ടും കുറയുന്നില്ല. 2-ാമത്തേതായി നമ്മൾ കാണുന്നത്,
ദൈവസന്നിധിയിൽ ഒരു തീരുമാനം അറിയിക്കുകയാണ്. ആ തീരുമാനം മറ്റൊന്നുമല്ല, എനിക്ക് യഹോവ തന്നു, എന്നിൽ നിന്നും യഹോവ എടുത്തു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാരണത്താൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ മാറ്റിക്കളയുവാൻ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഇയ്യോബ് ഇവിടെ പറയുന്നത്, ഇയ്യോബിനെ ആരാധിപ്പാൻ ഏതെങ്കിലും ഒരു ഭൗതിക നന്മയുടെ ശേഷിപ്പ് വേണമായിരുന്നില്ല എന്നല്ലേ ആ ഒന്നാമത്തെ ആരാധിച്ചു എന്നതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥമായി നമുക്ക് കാണുവാനായിട്ട് പറ്റുന്നത്, ഇയ്യോബിൻ്റെ ഭക്തി താൻ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് തനിക്ക് ശേഷിക്കുന്ന ഏതെങ്കിലും നന്മയുടെ അടിസ്ഥാനത്തിലല്ല, പകരം ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് സാരം. സ്തോത്രം. അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് മനസ്സിലായി. ഇയ്യോബ് അതിൽ പാപം ചെയ്തില്ല, സാത്താൻ്റെ ഉദ്ദേശം നടപ്പായതുമില്ല. അടുത്ത് നമ്മൾ കാണുന്നത് ഇയ്യോബിൻ്റെ ശരീരത്തെ തൊടുകയാണ്. അവിടെയും ലക്ഷ്യം, രണ്ടാമധ്യം അഞ്ചാമത്തെ വാക്യത്തിൽ അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും. അതിൻ്റെയും ഉദ്ദേശം ദൈവത്തെ തള്ളിക്കളയുക എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഞാനൊരു കാര്യം എൻ്റെ പ്രിയ ശ്രോതാക്കളോട് ഞാൻ പറയാം. പ്രിയമുള്ളവരെ, സാത്താന് നമ്മൾ ദരിദ്രനായി കണ്ടാലും യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ സമ്പന്നരായി കണ്ടാലും സാത്താന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ദൈവഭക്തരായി കണ്ടെങ്കിൽ മാത്രമേ സാത്താന് പ്രശ്നം ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. മാത്രവുമല്ല, നമുക്കെതിരെ വരുന്ന എല്ലാ പ്രതികൂലങ്ങളുടെ പുറകിലും സാത്താന് ലക്ഷ്യമായി ഒന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം, നമ്മുടെ ഭക്തിയെ തകർക്കുക എന്നത് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മറ്റൊരു ഉദ്ദേശം സാത്താനില്ല. ഇവിടെ ശരീരത്തെ വ്രണങ്ങളാൽ പരുക്കളാൽ ബാധിക്കത്തക്കവണ്ണവും ഏൽപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ കാണുന്നതും അവിടെയും ഈ ഉദ്ദേശമാണ്. അവിടെ ഭാര്യയെ ശേഷിപ്പിക്കുന്നതായി കാണാം. കാരണം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഭാര്യ തന്നെ പറയുന്നു, ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ്, പിശാച് പറഞ്ഞ അതേ വാക്ക് ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക. അതുകൊണ്ടാകാം ഭാര്യയെ ശേഷിപ്പിച്ചതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. പക്ഷേ ഈ രണ്ട് സംഭവങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ. ഒന്നാമത് യോ പറയുന്നു, യഹോവ തന്നു, യഹോവ എടുത്തു. കാരണം ഉണ്ടായിരുന്നപ്പോഴും അത് എൻ്റേതായിരുന്നില്ല, ഇപ്പോൾ നഷ്ടമായപ്പോഴും എൻ്റേതെന്തെങ്കിലും നഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുമില്ല. 11,000 മൃഗങ്ങൾ, ഈ മൃഗങ്ങളെ പാർപ്പിക്കുവാനുള്ള സ്ഥലം, അതിനെ പരിപാലിക്കാനുള്ള ദാസിദാസന്മാർ തുടങ്ങിയ ഒരു വലിയ സ്വത്ത് തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് നമ്മുടെ നോട്ടത്തിൽ തോന്നുമ്പോഴും ഇയ്യോബിന് ഇത് നഷ്ടമായിരുന്നില്ല. കാരണം സ്വത്തുക്കൾ, സമ്പത്ത് പറമ്പിലായിരുന്നു, തൻ്റെ ഹൃദയത്തിലല്ലായിരുന്നു. ഹൃദയം നിറച്ചും ദൈവമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു രീതി, ദൈവത്തിന് തരാനേ സ്വാതന്ത്ര്യമുള്ളൂ, എടുക്കാൻ സ്വാതന്ത്ര്യമില്ല എന്ന കണക്ക് ആണെങ്കിൽ ഇയ്യോബിനൊരല്പം വ്യത്യസ്തമാണ്. ദൈവത്തിന് കൊടുക്കാനും എടുക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇയ്യോബ് അനുവദിച്ചിരുന്നത് കൊണ്ട് ഈ സംഭവത്തിൻ്റെ ഉടമസ്ഥൻ ഇയ്യോബായിരുന്നില്ല, പകരം കേവലം ഒരു കാര്യസ്ഥൻ മാത്രവും ഇയ്യോബിൻ്റെ സമ്പത്തുകളുടെ ഉടമസ്ഥനും കൊടുത്ത അതേ ദൈവം തന്നെയായിരുന്നു എന്നതുമാണ്. യഹോവ തന്നു, യഹോവ എടുത്തു എന്ന് വളരെ നിസ്സാരമായി തനിക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. പ്രിയമുള്ളവരെ, നമുക്ക് ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ വളരെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം കൂടി ഉണ്ടല്ലോ. 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകില്ല, ഒലു മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, ഫലങ്ങൾ ആഹാരം വിളയിക്ക ഇല്ല, നാട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ച് പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടാകയില്ല. അടുത്ത വാക്യം 18 വായിക്കുന്നു, എങ്കിലും ഇല്ല 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 എന്ന് പറഞ്ഞിട്ട് ഭക്തൻ പറയുന്നു, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. യഹോവയിൽ ആനന്ദിക്കുവാൻ എൻ്റെ ഭൗതികമായ ഒരു നന്മയുടെയും ശേഷിപ്പിൻ്റെ ആവശ്യമില്ല എന്ന് ആ വാക്യത്തിൽ നിന്നുകൂടി നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, അപ്പോൾ 1-ാമത്തെ ഭാഗം ഇയ്യോബിൻ്റെ മറുപടി അങ്ങനെയാണെങ്കിൽ, 2-ാമത്തെ ഭാഗത്തിൽ ഇയ്യോബ് പറയുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, നീ പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു, നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയ്യോബിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സാമ്പത്തിക നഷ്ടത്തിൻ്റെ നിലപാട് താൻ അറിയിച്ചു. ശാരീരികമായി തനിക്കുണ്ടായ ആ ബലഹീനതയാൽ തനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് താൻ പറയുന്നത് കൊണ്ട് കാര്യം അവസാനിക്കുന്നില്ല. ഇയ്യോബ് അതിനെ വളരെ ഗൗരവമായി പറയുന്ന മറ്റൊരു കാര്യം നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അത് മറ്റൊന്നുമല്ല, ഈ ഇതേ പുസ്തകത്തിൽ തന്നെ അതിൻ്റെ 13-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ യോബ് പറയുന്നു, അവൻ എന്നെ
കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഞാൻ വളരെ ഗൗരവത്തോടുകൂടി ചിന്തിച്ച ഒരു പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഇയ്യോബിന് എങ്ങനെയാണ് ഈ കാര്യം പറയുവാനായിട്ട് സാധിച്ചത്? എങ്ങനെ ഏത് ലെവലിലെത്തിയപ്പോഴാണ് ഈ ലോകത്തിൽ തനിക്കുള്ള സമ്പത്തിൻ്റെ നഷ്ടവും ശരീരത്തിനുണ്ടായ ആ വേദനയും പ്രയാസങ്ങളും ഒന്നും തന്നെ ബാധിക്കാത്ത ആത്മീയ തലം ഏതാണ് എന്ന് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദൈവത്തോടുള്ള ബന്ധത്തിൽ അയ്യോബിൻ്റെ നിലപാട് പറയുകയാണ്, ഞാൻ എന്നെ ജീവിപ്പിക്കുമെന്ന്. നമ്മൾ ആരും തന്നെ ദൈവം നമ്മളെ കൊല്ലാനല്ല നമ്മൾ ദൈവത്തെ സേവിക്കുന്നത്, ജീവിപ്പിക്കാനാണ്, നഷ്ടപ്പെടാനല്ല നേടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ യു പറയുന്നത് അങ്ങനെയല്ല. യു പറയുന്നു ഞാൻ എന്നെ ജീവിപ്പിക്കുമെന്നും എന്നെ ഉയർത്തുമെന്നും വിശ്വസിച്ചുകൊണ്ട് ഞാൻ ആരെ സേവിക്കുന്നുവോ അവൻ ഒരു പക്ഷേ എന്നെ ഇനി കൊന്നുകളയുവാൻ തീരുമാനിച്ചാലും ഐ ഹാവ് നോ പ്ലാൻ ബി, എനിക്ക് രണ്ടാമതൊരു പ്ലാൻ ഇല്ല, ഒരു പ്ലാൻ ബി എനിക്കില്ല, ഒറ്റ പ്ലാനേ ഉള്ളൂ. ജീവിച്ചാലും അവനായി കാത്തിരിക്കുന്നു, മരിച്ചാലും അവനായി തന്നെ ഞാൻ കാത്തിരിക്കും എന്നാണ് ഇയ്യോബ പറഞ്ഞതിൻ്റെ അർത്ഥം. അവിടെ കൊണ്ടും തീരുന്നില്ല. ഇയ്യോബ് ശരീരം തൊക്കല്ല, അതിലപ്പുറത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മൂന്നാമത് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയോ? ഇയ്യോബെ മറ്റൊന്നുമല്ല, സമ്പത്ത് പോയി ഒന്ന്, രണ്ട് ശരീരം നഷ്ടപ്പെട്ടു, മൂന്ന് ഇനി നിന്റെ പ്രാണനാണ് നഷ്ടപ്പെടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇയ്യോബിന് പറയാനൊരു മറുപടിയുണ്ട്. അത് ഇയ്യോബ് 19-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാൻ പറ്റും. ഇയ്യോബ് ഇങ്ങനെ പറയുന്നു, എൻ്റെ തൊക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഇനി പിശാച് പറയുകയാണ് എൻ്റെ പ്രാണൻ ഇവിടെ നിന്നും നഷ്ടപ്പെടാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ ഇയ്യോബിന് പറയുവാൻ ഒരു മറുപടിയുണ്ട് പ്രിയമുള്ളവരെ. അത് മറ്റൊന്നുമല്ല, എൻ്റെ ശരീരത്തെ മാത്രമേ അവൻ നശിപ്പിക്കുവാൻ പറ്റൂ, എൻ്റെ പ്രാണൻ ഇവിടെ ശേഷിക്കാതെ എൻ്റെ പ്രാണൻ തന്നെ ഇവിടെ നിന്നും മാറ്റപ്പെട്ടു പോയാലും ഞാൻ ദേഹ സഹിതനായി ദൈവത്തെ കാണും. ദൈവത്തെ കാണും എന്ന ആ പ്രത്യാശയാണ് തൻ്റെ ശരീര സൗന്ദര്യത്തെക്കാൾ, ആരോഗ്യത്തെക്കാൾ, തൻ്റെ സമ്പത്തിനേക്കാൾ, തനിക്കുള്ള എന്തെങ്കിലും എന്തിനേക്കാളും, എന്തെങ്കിലും ശേഷിപ്പുണ്ടെന്ന് കരുതുന്നതിനേക്കാളുമൊക്കെ അയ്യോ പ്രാധാന്യം കൊടുത്തത് ഒന്നേ ഒന്നിന് മാത്രമേ ഉള്ളൂ, ദൈവത്തിനായിരുന്നു, മറ്റൊന്നുമല്ല. രാമനെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോകേണ്ടി വന്നാലും ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുമെന്ന തൻ്റെ വിശ്വാസമായിരുന്നു. ഇയ്യോബിൻ്റെ ഞാനൊരു സ്തോത്രം ഇങ്ങനെ ചിന്തിക്കുക, ഇയ്യോബിൻ്റെ വലത് കൈ ദൈവത്തിൻ്റെ കരത്തിലൊന്ന് പിടിച്ചിരുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണേ. ഇടത് കൈ നിവർന്നിരിക്കുമ്പോൾ തന്നെ അതിനകത്ത് സമ്പത്ത്, അതിനകത്ത് മാന്യത, അവിടെ ഇങ്ങനെ ശ്രേഷ്ഠമായ നന്മകൾ ഓരോന്നോരോന്നോരായിട്ട് കൊമിഞ്ഞു കൂടുമ്പോഴും ഈ ഏതെങ്കിലും ഒരു നന്മയുടെ ഉയർച്ചയോ ഈ ഏതെങ്കിലും ഒരു നന്മയുടെ താഴ്ചയോ ഈ വലങ്കരം പിടിച്ചിരുന്ന ആ പിടി അയയുവാൻ ഒരിക്കലും ഇടവന്നിട്ടില്ല. അത് മുറുകുവാനും ഇടവന്നിട്ടില്ല, അയയുവാനും ഇടവന്നിട്ടില്ലെന്നുള്ളതാണ് സത്യം. ആ കാരണം ഇയ്യോബ് ആട് ദൈവം, ഇയ്യോബ് തൻ്റെ കൃഷിനിലം ദൈവം, ഇയ്യോബ് തൻ്റെ ഒട്ടകം ദൈവം, ഇങ്ങനെ ആയിരുന്നില്ല ദൈവത്തെ താൻ കണ്ടിരുന്നത്, ഡയറക്റ്റ് ബന്ധമായിരുന്നത് കൊണ്ട്. മൃഗങ്ങൾക്ക് എന്തും സംഭവിക്കട്ടെ, ഞങ്ങളുടെ ഈ ദൈവവുമായിട്ടുള്ള ആ ബന്ധം, ആ കരം ചേർത്ത് പിടിച്ചതിൻ്റെ ഇടയിൽ മറ്റൊന്നിനെയും കയറാൻ ഇയ്യോബ് അനുവദിക്കാത്തതുപോലെ ഈ മരുഭൂമിയുടെ യാത്രയിൽ ഒരൊറ്റ ലക്ഷ്യമാക്കി നമ്മളും യാത്ര ചെയ്യുകയാണ് പ്രിയമുള്ളവർ. അത് മറ്റൊന്നുമല്ല, ഇവിടം ഞാൻ എൻ്റെ യാത്ര ഏത് പോയിന്റിൽ അവസാനിപ്പിച്ചു കഴിഞ്ഞാലും എനിക്ക് മറ്റൊരു പോയിന്റിൽ എത്തുവാനുണ്ടെങ്കിൽ ആ പോയിന്റ് എൻ്റെ പ്രാണപ്രിയനുമായിട്ടുള്ള വാസം തന്നെയാണ്. ഈ പ്രത്യാശ ആ ആത്മീയ ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ ഈ ലോകത്തിലൊരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് നേടിയാലും വളർന്നാലും ഇനി അതെല്ലാം തകർന്നു പോയാലും നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അല്പം പോലും ഉലച്ചിൽ വരികയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമുക്ക് ഈ ദിവസങ്ങളിലെ ആ ക്രൂശിൻ്റെ സ്നേഹത്തിൽ നിന്നുള്ള ബന്ധം ഉൾക്കൊണ്ടാൽ, ആ ക്രൂശാണ് എന്നെ ആ ദൈവസ്നേഹത്തിലേക്കൊന്ന് അടുപ്പിച്ചതെന്ന് നാം തിരിച്ചറിയാനായിട്ട് ശ്രമിച്ചാൽ
ഒരിക്കലും മറ്റൊന്നിനെയും നമ്മളെയും ക്രൂശിൻ്റെയും ഇടയിൽ കയറാൻ നാം അനുവദിക്കുകയില്ല. ഒടുവിൽ നമുക്ക് കാണുവാൻ പറ്റുന്ന ഒരു കാര്യം, യോബിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെയല്ലേ പ്രിയമുള്ളവരെ? നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നത് എന്തിനാണെന്ന് അറിയൂ? ഈ യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അതുകൊണ്ട് ഈ യോബിൻ്റെ അവസ്ഥയ്ക്ക് ദൈവം വ്യത്യാസം വരുത്തി. സത്യത്തിൽ അത് എത്രമാത്രം നമുക്ക് അനുകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഈ യോബ് കടന്നുപോയ പ്രതിസന്ധി തൻ്റെ സ്നേഹിതന്മാർ ആശ്വസിപ്പിക്കാനാകാം വന്നത്, പ്രതിസന്ധിയുടെ ആഴം തിരിച്ചറിഞ്ഞ സ്നേഹിതന്മാർ ഏഴ് ദിവസം ഒരക്ഷരം പോലും മിണ്ടാതെ യോബിൻ്റെ കൂട്ടത്തിൽ ഇരുന്നു എന്നാണ് കാണുന്നത്. അങ്ങനെ ഇരിക്കുന്ന സ്നേഹിതർക്ക് വേണ്ടി അവരുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരണമേ എന്ന ആഗ്രഹത്തോടെ യോബ് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് യോബിൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നത്. നമ്മൾ നമ്മുടെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരാൻ മറ്റാരുടെയെങ്കിലും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് അവരവരുടെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണെന്ന് എനിക്കൊരു ആഹ്വാനമുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഇല്ല. നമുക്ക് ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിൽ കരുതരുത്. ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് ആ വിഷയത്തിൻ്റെ മേലുള്ള മറുപടി കിട്ടണം എന്ന ആഗ്രഹത്തിൽ പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റും. യഥാർത്ഥമായി നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഒരു പ്രതിസന്ധിക്കും ദൈവിക ബന്ധത്തെ ഉലച്ചു കളയാൻ പറ്റുകയില്ലെന്നൊരു പാഠം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനസ്സിലാക്കുവാനോ പഠിക്കുവാനോ പറ്റുന്ന മറ്റൊരു കാര്യം ഈ പുസ്തകത്തിലുണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹോവ ഇയ്യോബിനെ ആദ്യത്തെ കാലത്തേക്കാൾ പിന്നത്തേതിൽ അനുഗ്രഹിച്ചു എന്ന് അതിനിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 42:12 ഇങ്ങനെ യഹോവ ഇയ്യോബിൻ്റെ മുൻകാലത്തെ അവൻ്റെ ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. അവന് 7,000 ആടായിരുന്നെങ്കിൽ ഇവിടെ 14,000 ആടുകളായി മാറിയിരിക്കുന്നു. 3,000 ഒട്ടകമാണെങ്കിൽ ഇവിടെ 6,000 ഒട്ടകമായി മാറിയിരിക്കുന്നു. ആമേനെ. 500 കാളയായിരുന്നെങ്കിൽ ഇവിടെ 1,000 കാള എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 500 പെൺകഴുതയാണെങ്കിൽ ഇവിടെ 1,000 പെൺകഴുതുകൾ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മക്കൾ നേരത്തെ പോലെ തന്നെ 10 തന്നെയാണ്. ബാക്കി 10 എവിടെ എന്ന് യൂബങ്ങാനം ദൈവത്തോട് ചോദിച്ചാൽ ദൈവത്തിനൊരു മറുപടിയുണ്ട്, നിൻ്റെ 10 മക്കളും നിൻ്റെ വീട്ടിൽ ഭവനത്തിൽ ഭൂമിയിൽ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ, അവർ 10 പേരും എൻ്റെ അടുക്കലുണ്ട്. കാരണം നീ എല്ലായ്പ്പോഴും ഈ മക്കൾ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി യാഗം കഴിക്കുമായിരുന്നല്ലോ, അതുകൊണ്ട് അവരാരും തെറ്റിപ്പോയിട്ടില്ല, അവരെല്ലാം എൻ്റെ അടുത്തുണ്ട്. ഇനി നിനക്ക് ഇരട്ടിയാകണമെങ്കിൽ 1 10 കൂടെ കിട്ടിയാൽ മതി, അത് ദൈവം ഇയ്യോബിന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഇയ്യോബിൻ്റെ ക്വാളിറ്റി നമുക്ക് ഈ 1-ാം അധ്യായത്തിൽ കാണാം. ദൈവം തന്നെ ആമേനെ സാക്ഷ്യപ്പെടുത്തുന്നതോ ദൈവം തന്നെ തിരുത്താത്തതോ ആയ പ്രത്യേകതകൾ നമുക്ക് കാണാം. ആമേനെ. അത് ദൈവത്തിൽ നിന്ന് തനിക്ക് വന്നതാണ്. തൻ്റെ ആനന്ദം, തൻ്റെ രസം, ഇഷ്ടം, സന്തോഷം, ഉല്ലാസം എല്ലാം ദൈവത്തിലായിരുന്നു. മറ്റൊരു ഭൗതിക നന്മയിലും ആയിരുന്നില്ലാത്തത് കൊണ്ട് ആ ബന്ധത്തെ ഉലയ്ക്കുവാൻ ഒരു പൈശാചിക വെല്ലുവിളിക്കും സാധിച്ചില്ല. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇപ്രകാരമുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നുണ്ടോ? എന്നും തകർച്ചയാണെന്ന് തോന്നുന്നുണ്ടോ? സ്തോത്രം കുറഞ്ഞു പോകരുത്, ആരാധന കുറഞ്ഞു പോകരുത്. പ്രതിസന്ധി കൂടുന്നുണ്ടോ? തകർന്നു പോകരുത്, അവിടെ പിശാച് ഒറ്റ കാര്യമേ ലക്ഷ്യമാക്കുന്നുള്ളൂ. സ്തോത്രം കുറയ്ക്കുക, ആരാധന കുറയ്ക്കുക, ദൈവിക ബന്ധം കുറയ്ക്കുക. അതിൽ നമ്മൾ തോറ്റു പോകുവാൻ പാടില്ല, പരാജയപ്പെട്ടു പോകുവാൻ പാടില്ല. അനുഗ്രഹമാണോ ആവശ്യം? ദൈവം പിന്നത്തേത് തന്നോളൂന്നേ, ദൈവം അതിന് ശക്തനാണ്. പക്ഷേ അതല്ല നമ്മുടെ ഫോക്കസ്. ശ്രദ്ധിക്കേണ്ടത്, വളരെ വളരെ ഗൗരവത്തോടെ കാണേണ്ടത്, ഏത് പ്രതിസന്ധിയിലും എൻ്റെ സ്തോത്രവും എൻ്റെ ആരാധനയും ദൈവിക ബന്ധവും ഞാൻ കുറച്ചു കളയുകയില്ല. അതിന് കാരണം ഇനി എനിക്ക് എൻ്റെ നഷ്ടം എൻ്റെ പ്രാണനാണെങ്കിൽ പോലും ഞാൻ ദേഹസഹിതനായി സ്തോത്രം എൻ്റെ പ്രിയനെ കാണും. എനിക്ക് പ്രാണൻ തന്ന എൻ്റെ പ്രിയനോടൊപ്പം ഞാൻ വസിക്കും. ഒരു പരിധിവരെ സ്വർഗം പോലും നമ്മൾ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൻ്റെ ഭംഗിയല്ല, അവിടെ കർത്താവ് ഇരിക്കുന്നു എന്ന ഒറ്റ കാരണത്താലാണെങ്കിൽ ഈ ഭൂമിയിലും നമുക്ക് ആ കർത്താവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ മുന്നേറാം. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പലപ്പോഴുമായി നമ്മൾ നമ്മുടെ അനുഗ്രഹത്തിനായി കേൾക്കുന്ന തിരുവചന ധ്യാനങ്ങൾ നമുക്ക് വേണ്ട പ്രിയപ്പെട്ടവരിൽ കൂടി എത്തിക്കുവാൻ എൻ്റെ ശ്രോതാക്കൾ ശ്രമിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.